ഹായ് ഓൾ, വെൽക്കം ടു ബി ടെക് മെഡിസി. ഇന്ന് നമ്മൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ മോഡ്യൂൾ വണ്ണിലെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് പ്രോപ്പർട്ടീസ് ഓഫ് കൺവല്യൂഷൻ. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, കൺവല്യൂഷൻ. ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ വിച്ച് എക്സ്പ്രസ് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ ഓഫ് ആൻ എൽ ടി ഐ സിസ്റ്റം. ഇതാണ് കൺവല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ വിച്ച് എക്സ്പ്രസ് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ ഓഫ് ആൻ എൽ ടി ഐ സിസ്റ്റം, ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം. ഓക്കെ, സപ്പോസ് നമ്മളൊരു സിസ്റ്റം എൽ ടി ഐ സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണ്. ഇൻപുട്ട് എക്സ് ഓഫ് ടി, ഔട്ട്പുട്ട് വൈ ഓഫ് ടി. ഇപ്പം ഈ ഇൻപുട്ട് നമ്മൾ ഡെൽറ്റ ടി ഇമ്പൾസ് ഇൻപുട്ട് ഫെഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ആ റെസ്പോൺസിൽ നമ്മൾ എച്ച് ഓഫ് ടി വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നോർമലി ഇൻപുട്ട് എക്സ് ഓഫ് ടി, ഔട്ട്പുട്ട് വൈ ഓഫ് ടി. ഇഫ് എക്സ് ഓഫ് ടി ഈസ് ഗിവൺ ആസ് ഡെൽറ്റ ടി, ദറ്റ് ഈസ് ഇമ്പൾസ് ഇൻപുട്ട്, ദ റെസ്പോൺസ് വിൽ ബി റെപ്രസെൻറ്റഡ് ബൈ എച്ച് ഓഫ് ടി, ദറ്റ് ഈസ് കോൾഡ് ആസ് ഇമ്പൾസ് റെസ്പോൺസ്. ഇമ്പൾസ് റെസ്പോൺസ്. ഇതൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ് കൺവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു സിസ്റ്റം ഉണ്ട്, അതിലേക്ക് നമ്മൾ ഒരു ഡെൽറ്റ ടി ഇൻപുട്ട് ഫെഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ കറസ്പോണ്ടിങ് സിസ്റ്റത്തിന് ഒരു ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് ടി കാണാം. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ വൈ ഓഫ് ടി ആണ് നമ്മൾ നോർമലി ഔട്ട്പുട്ടിന് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ നമുക്ക് എച്ച് ഓഫ് ടി അറിയാമെങ്കിൽ, അതായത് ഡെൽറ്റ ടി കൊടുക്കുമ്പോൾ കിട്ടുന്ന റെസ്പോൺസ് എച്ച് ഓഫ് ടി അറിയാമെങ്കിൽ, ഏതൊരു ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഏത് ഓപ്പറേഷൻ വെച്ചിട്ടാണ്? ഈ കൺവല്യൂഷൻ ഓപ്പറേഷൻ വെച്ചിട്ട്. അതുകൊണ്ടാണ് ഈ കൺവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ വിച്ച് എക്സ്പ്രസ് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് വൈ ഓഫ് ടി ഇസ് ദ ഔട്ട്പുട്ട്, എച്ച് ഓഫ് ടി ഇസ് ദ ഇമ്പൾസ് റെസ്പോൺസ്, ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം. ഇപ്പോൾ ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ, ഈ ഡെൽറ്റ ടി ഇൻപുട്ട് ഫിഡ് ചെയ്യുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എച്ച് ഓഫ് ടി കാണും. ഓക്കെ, ഇനിയിപ്പം നമുക്കിപ്പം ഡിഫറെൻറ്റ് ഇൻപുട്സ്, ഇപ്പം എക്സ് വൺ ഓഫ് ടി അല്ലെങ്കിൽ സെക്കൻഡ് എക്സ് ടു ഓഫ് ടി, ഇങ്ങനെ ഓരോ ഇൻപുട്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ആ സിസ്റ്റത്തിൻ്റെ വൈ ഓഫ് ടി ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ദാറ്റ് ഈസ് വൈ ഓഫ് ടി വിൽ ബി ഈക്വൽ ടു ഏത് സിഗ്നലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇപ്പം എക്സ് വൺ ഓഫ് ടി കൊടുത്തു, അപ്പം അതിൻ്റെ റെസ്പോൺസ് കാണണം. വൈ വൺ ഓഫ് ടി കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ എക്സ് വൺ ഓഫ് ടീന് നമ്മൾ കൺവോൾവ് വിത്ത് എന്ത് ചെയ്താൽ മതി? എച്ച് ഓഫ് ടി ചെയ്താൽ മതി. ദാറ്റ് വിൽ ഗീവ് ദ റെസ്പോൺസ്, ദാറ്റ് ഈസ് ദ കൺവല്യൂഷൻ ഗിവ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇനി സപ്പോസ് നമുക്കിപ്പം വേറൊരു ഇൻപുട്ട് എക്സ് ടു ടു, എക്സ് ടു ഓഫ് ടി ഇൻപുട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ഇടാം. അപ്പോൾ ഈ എക്സ് ടു ടുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഞാൻ വൈ ടു ഓഫ് ടി എന്ന് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ ഔട്ട്പുട്ട് വരുന്നത്? ആ ഗുഡ്, എക്സ് ടു ഓഫ് ടി കൺവല്യൂഷൻ വിത്ത് എച്ച് ഓഫ് ടി ആയിരിക്കും. വെയർ ദിസ് എച്ച് ഓഫ് ടി ഈസ് ദ ഇമ്പൾസ് റെസ്പോൺസ്, ദാറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദാറ്റ് സിസ്റ്റം. ഓക്കെ, ഇമ്പൾസ് റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇമ്പൾസ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന റെസ്പോൺസിനെയാണ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കൺവല്യൂഷൻ്റെ കൺസെപ്റ്റ് വരുന്നത്. ഇപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ എച്ച് ഓഫ് ടി അറിയാമെങ്കിൽ ഏതൊരു ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ മതി. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ആ രണ്ട് സിഗ്നലും കൂടെ കൺവോൾവ് ചെയ്താൽ മതി. ഓക്കെ, അതിനൊരു എക്സ്പ്രഷൻ ഉണ്ട്, ദറ്റ് ഈസ് വൈ ഓഫ് ടി ഈക്വൽ ടു, ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി ആണ്. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഗിവൺ ബൈ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ടൗ എച്ച് ഓഫ് ടി മൈനസ് ടൗ ഡി ടൗ എന്നാണ് അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. ഈ എക്സ് ടൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സിഗ്നല്, ഇൻപുട്ട് സിഗ്നല് എച്ച് ടി മൈനസ് ടു എന്ന് പറയുമ്പോൾ ഷിഫ്റ്റഡ് ഇമ്പൾസ് റെസ്പോൺസ് ആണ്. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട് വൈ ഓഫ് ടി എന്ന് പറയുന്നത്. ദിസ് ഈസ് സെയിം മാസ് നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി മൈനസ് ടൗ എച്ച് ടൗ ഡി ടൗ.
രണ്ടും സെയിം തന്നെയാണ്. ഇപ്പോൾ ഒരു സിഗ്നലിന് അതുപോലെ എടുക്കുന്നു, സെക്കൻഡ് ഇമ്പൾസ് റെസ്പോൺസ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ തിരിച്ചു എടുക്കാം. ഫസ്റ്റ് സിഗ്നലിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് സെക്കൻഡ് സിഗ്നലിനെ എച്ച് ടൗൺ എടുക്കാം, രണ്ടും സെയിം ആണ്. ഇതാണ് എന്തെന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് വൈ ഓഫ് ടി ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന എക്സ്പ്രഷൻ. ഇപ്പം ജനറലി പറയുകയാണെങ്കിൽ ഒരു എൽ ടി ഐ സിസ്റ്റം, അതിൻ്റെ ഇൻപുട്ട് എക്സ് ഓഫ് ടി, ഔട്ട്പുട്ട് വൈ ഓഫ് ടി, അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് ടി. ഓക്കെ, എച്ച് ഓഫ് ടി അറിയാമെങ്കിൽ ഏതൊരു ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും യൂസിങ് ദ ഇക്വേഷൻ എക്സ് എക്സ് ടി കൺവല്യൂഷൻ എച്ച് ടി ഗിവൺ ബൈ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എക്സ് ടൗ എച്ച് ഓഫ് ടി മൈനസ് ടൗ ഡി ടൗ. ഇതാണ് കൺവല്യൂഷൻ്റെ കൺസെപ്റ്റ് വരുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് കൺവല്യൂഷൻ എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്, 6 മാർക്സിന് 8 മാർക്സിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിനൊരു ബേസിക്കലി 5 പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഫസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് കൺവല്യൂഷൻ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുള്ള അതേ സെയിം തന്നെ, ഒരു സിഗ്നല് എക്സ് വൺ ഓഫ് ടി, അതിനെ നമ്മൾ കൺവോൾവ് വിത്ത് സെക്കൻഡ് സിഗ്നല് എക്സ് ടു ഓഫ് ടി, വിച്ച് ഈസ് സെയിം ആസ് എന്തായിരിക്കും, എക്സ് ടു ഓഫ് ടി കൺവോൾവ് വിത്ത് എക്സ് വൺ ഓഫ് ടി, രണ്ടും സെയിം ആയിരിക്കും. ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഇപ്പോൾ രണ്ട് സിഗ്നലിന് എക്സ് വൺ ഓഫ് ടി കൺവോൾവ് വിത്ത് എക്സ് ടു ടി ചെയ്യുന്നതും എക്സ് ടു ടി കൺവോൾവ് വിത്ത് എക്സ് വൺ ടി ചെയ്യുന്നതും സെയിം ആയിരിക്കും. ദറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, ഫസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് കൺവല്യൂഷൻ. സെക്കൻഡ് പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. അതും നമ്മൾ മാത്സ് പഠിച്ച സെയിം പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് വരുമ്പോഴത്തേക്ക് 3 ഇൻപുട്ട് സിഗ്നൽസ് വരും. ഇപ്പം എക്സ് വൺ ഓഫ് ടി കൺവല്യൂഷൻ ഓഫ് എക്സ് ടു ടി പ്ലസ് എക്സ് ത്രീ ടി, വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരുന്നത് ബൈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ആ വെരി ഗുഡ്, എക്സ് വൺ ഓഫ് ടി കൺവല്യൂഷൻ എക്സ് ടു ഓഫ് ടി പ്ലസ് എക്സ് വൺ ഓഫ് ടി കൺവല്യൂഷൻ എക്സ് ത്രീ ഓഫ് ടി. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. തേർഡ് പ്രോപ്പർട്ടി ഓഫ് കൺവല്യൂഷൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അതും 3 സിഗ്നൽസ് വരും, എക്സ് വൺ ഓഫ് ടി കൺവല്യൂഷൻ എക്സ് ടു ഓഫ് ടി കൺവല്യൂഷൻ എക്സ് ത്രീ ഓഫ് ടി വിൽ ബി ഈക്വൽ ടു. ഇപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം കൺവോൾവ് ചെയ്ത റിസൾട്ടിന് തേർഡ് വൺ ആയിട്ട് ചെയ്യുന്നത് സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, ദറ്റ് ഈസ് എക്സ് വൺ ഓഫ് ടി കൺവല്യൂഷൻ എക്സ് ടു ഓഫ് ടി, അതിൻ്റെ റിസൾട്ടിന് നമ്മൾ കൺവോൾവ് വിത്ത് എക്സ് ത്രീ ഓഫ് ടി. ഇതാണ് ഫസ്റ്റ് 3 പ്രോപ്പർട്ടീസ് ഓഫ് കൺവല്യൂഷൻ. 3 നമുക്ക് അറിയാവുന്ന പ്രോപ്പർട്ടീസ് ആണ്, മാത്സ് പഠിച്ചിട്ട് പോലത്തുള്ള സെയിം തന്നെയാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ വിച്ച് എക്സ്പ്രസ് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ ഓഫ് എൻ എൽ ടി സിസ്റ്റം. അതാണ് കൺവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഫസ്റ്റ് 3 പ്രോപ്പർട്ടീസ്, ഫസ്റ്റ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, സെക്കൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, ആൻഡ് തേർഡ് വൺ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇനി 4th ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടിയാണ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് കൺവല്യൂഷൻ, ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഇപ്പം അതിനകത്ത് ഇപ്പം ജനറൽ ആയിട്ട് ഇപ്പം ഒരു ഫസ്റ്റ് സിഗ്നല് എക്സ് വൺ ഓഫ് ടി കൺവല്യൂഷൻ എക്സ് ടു ഓഫ് ടി, അതിൻ്റെ ഔട്ട്പുട്ട് ഇസഡ് ഓഫ് ടി ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, ഇതൊരു ഫസ്റ്റ് സിഗ്നല്, ഇത് സെക്കൻഡ് സിഗ്നല്, അതിൻ്റെ കൺവോൾവ് ചെയ്യുന്ന റിസൾട്ട് ഞാൻ ഇസഡ് ഓഫ് ടി എന്ന് കൊടുത്തു. ഇനി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നമ്മൾ ഈ സെക്കൻഡ് സിഗ്നലിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ്, ദറ്റ് ഈസ് എക്സ് വൺ ഓഫ് ടി കൺവല്യൂഷൻ സെക്കൻഡ് സിഗ്നലിന് ഷിഫ്റ്റ് ചെയ്യുകയാണ്, എക്സ് ടു ടി മൈനസ് ടി വൺ, ഒരു ടി വൺ സാമ്പിൾസ് ഷിഫ്റ്റ് ചെയ്തു. അതിൻ്റെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡ് ഓഫ് ടി മൈനസ് ടി വൺ ആയിരിക്കും. ഇപ്പം എക്സ് വൺ ഓഫ് ടി കൺവല്യൂഷൻ എക്സ് ടു ടീൻ്റെ ഇസഡ് ഓഫ് ടി ആണെങ്കിൽ, നമ്മൾ ഈ സെക്കൻഡ് സിഗ്നലിൽ ഒരു മൈനസ് ടി വൺ വെച്ചിട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഔട്ട്പുട്ടിലും എന്ത് വരും, ഇസഡ് ഓഫ് ടി മൈനസ് ടി വൺ വരും. ഇനി സപ്പോസ് ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് സിഗ്നലിൽ, ഇതിപ്പോൾ ഒരു കണ്ടീഷൻ, ഇനി വേറൊരു കണ്ടീഷനിൽ ഞാനിപ്പോൾ ഫസ്റ്റ് സിഗ്നലിനെയാണ് ഷിഫ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എന്ത് വരും, എക്സ് വൺ ടി മൈനസ് ടി വൺ കൊടുത്തു. ഇവിടെ ഫസ്റ്റ് സിഗ്നലിനെ ഷിഫ്റ്റ് ചെയ്യുന്നു, സെക്കൻഡ് സിഗ്നലിനെ സെയിം തന്നെ എക്സ് ടു ഓഫ് ടി ആണെങ്കിൽ ഈ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വെച്ചിട്ട് എന്ത് തന്നെ വരും, എക്സ് ഓഫ് ടി മൈനസ് ടി വൺ തന്നെ വരും. ഓക്കെ, ഇനി
ഇതിൻ്റെ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടും ഷിഫ്റ്റ് ചെയ്യുക. ഈ ഫസ്റ്റ് സിഗ്നലിനെ ടി വൺ വെച്ചിട്ടും സെക്കൻഡ് സിഗ്നലിനെ ടി ടു വെച്ചിട്ടും നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ് വൺ ഓഫ് ടി മൈനസ് ടി വൺ, ഫസ്റ്റ് സിഗ്നലിനെ ടി വൺ വെച്ചിട്ടും കൺവല്യൂഷൻ എക്സ് ടു ഓഫ് ടി മൈനസ് ടി ടു, സെക്കൻഡ് സിഗ്നലിനെ ടി ടു വെച്ച് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഇസഡ് ഓഫ് ടി മൈനസ് ടി വൺ മൈനസ് ടി ടു എന്നായിരിക്കും. ഇതായിരിക്കും അതിൻ്റെ റിസൾട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. നമ്മൾ ഫസ്റ്റ് ജനറലായിട്ട് എക്സ് വൺ ഓഫ് ടി കൺവല്യൂഷൻ എക്സ് ടു ഓഫ് ടി ഈക്വൽ ടു ഇസഡ് ഓഫ് ടി എന്നെടുത്തു. ആദ്യത്തെ കണ്ടീഷനിൽ എക്സ് ടു ടീനെ മാത്രം നമ്മൾ ഷിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇസഡ് ഓഫ് ടി മൈനസ് ടി വൺ, ഇവിടെ എന്താണ് ഷിഫ്റ്റ് ചെയ്തത് അത് ഔട്ട്പുട്ടിൽ ഷിഫ്റ്റ് ചെയ്യും. ഇനി സെക്കൻഡ് കേസിൽ നമ്മൾ ഫസ്റ്റ് സിഗ്നലിന് ടി വൺ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിലും റിസൾട്ട് സെയിം തന്നെ. തേർഡ് കണ്ടീഷനിൽ രണ്ടിലും നമ്മൾ ഫസ്റ്റിൽ ടി വൺ വെച്ചിട്ടും സെക്കൻഡിന് ടി ടു വെച്ചിട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇസഡ് ഓഫ് ടി മൈനസ് ടി വൺ മൈനസ് ടി ടു വരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കാം. എക്സാമ്പിൾ സപ്പോസ് ഇപ്പോൾ എക്സ് ഓഫ് ടി മൈനസ് ത്രീ കൺവല്യൂഷൻ വൈ ഓഫ് ടി പ്ലസ് വൺ. ഇപ്പോൾ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കൺവല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോർമലി ചോദിക്കാറുള്ളതാണ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ നമുക്ക് ഈ ഇതിപ്പോൾ ഇവിടെ രണ്ടിടത്ത് ഷിഫ്റ്റ് ഉണ്ട് അല്ലേ. ഇതിപ്പം ഡിലേ ആവാം അഡ്വാൻസിങ് ആവാം. ഓക്കെ, രണ്ടും വരാം. ഓക്കെ, ഇതിപ്പം ഇത് ഡിലേ ആണ്, ഇത് അഡ്വാൻസിങ് ആണ്. ഇപ്പം ഈ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് എങ്ങനെ വരും? ദിസ് ഈസ് ഈക്വൽ ടു ഇസഡ് ഓഫ് ടി മൈനസ് ത്രീ പ്ലസ് വൺ വരും അല്ലേ, പ്ലസ് വൺ. ദറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് ഓഫ് ടി മൈനസ് ടു എന്ന് വരും. ഇതാണ് അതിൻ്റെ റിസൾട്ട്. ഇങ്ങനത്തുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കൺവല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാറുള്ളതാണ്. ഇതാണ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഇവിടെ ഇത് ഇതിപ്പം ഷിഫ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതി വരാം, ഒന്നെങ്കിൽ ഡിലേ വരാം, ഒന്നെങ്കിൽ അഡ്വാൻസ് വരാം. ഇതിപ്പോൾ ഇത് ഡിലേ ആണ്, ത്രീ സാമ്പിൾസ് ഡിലേ ആണ്, ഇത് വൺ സാമ്പിൾ അഡ്വാൻസിങ് ആണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്നു വെച്ച് കഴിഞ്ഞാൽ ഇസഡ് ഓഫ് ടി മൈനസ് ത്രീ പ്ലസ് വൺ വരും, ദറ്റ് ഈസ് ഇസഡ് ഓഫ് ടി മൈനസ് ടു വരും. ഇതാണ് ഫോർത്ത് പ്രോപ്പർട്ടി കൺവല്യൂഷൻ്റെ ഷിഫ്റ്റിംഗ്. ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടി, ദറ്റ് ഈസ് ഫിഫ്ത് പ്രോപ്പർട്ടി, കൺവല്യൂഷൻ വിത്ത് ഇമ്പൾസ്. കൺവല്യൂഷൻ വിത്ത് ഇമ്പൾസ്, കൺവല്യൂഷൻ വിത്ത് ഇമ്പൾസ്. ഇപ്പം ഒരു സിഗ്നൽ എക്സ് ഓഫ് ടി, അതിന് നമ്മൾ കൺവോൾവ് ചെയ്യുന്ന ഇമ്പൾസ് വെച്ചിട്ടാണ്. ഇമ്പൾസ് മീൻസ് ഡെൽറ്റ ഓഫ് ടി ആണ്. സോ കൺവല്യൂഷൻ വിത്ത് ഇമ്പൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സിഗ്നലിന് വി വിൽ കൺവോൾവ് വിത്ത് ഡെൽറ്റ ഓഫ് ടി, ദെൻ ഇറ്റ്സ് ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു ദി സെയിം ആസ് ഇൻപുട്ട് ആയിരിക്കും, എക്സ് ഓഫ് ടി എന്നായിരിക്കും. അതാണ് കൺവല്യൂഷൻ വിത്ത് ഇമ്പൾസിൻ്റെ പ്രോപ്പർട്ടി വരുന്നത്. ഇപ്പോൾ ഒരു സിഗ്നൽ അതിന് നമ്മൾ ഡെൽറ്റ ടി വെച്ച് കൺവോൾവ് ചെയ്യുകയാണെങ്കിൽ ആ ഒറിജിനൽ സിഗ്നൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ തന്നെ സെക്കൻഡ് ഒരു കണ്ടീഷൻ എക്സ് ഓഫ് ടി ഇൻപുട്ട് അതിന് കൺവോല്യൂഷൻ വിത്ത് ഇമ്പൾസ്, ഇത് ഇമ്പൾസ് ആണ്. ഇനി ഇമ്പൾസിൻ്റെ ഷിഫ്റ്റഡ് വേണമെങ്കിൽ നമുക്ക് കൺവോൾവ് ചെയ്യാം, ദാറ്റ് ഈസ് ഡെൽറ്റ ഓഫ് ടി മൈനസ് ടി വൺ വെച്ചിട്ട് കൺവോൾവ് ചെയ്യാണ്. ഓക്കെ, ദിസ് ഈസ് അവർ ഒറിജിനൽ സിഗ്നൽ എക്സ് ഓഫ് ടി. ഡെൽറ്റാനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു, ഡെൽറ്റാനെ ടി വൺ സാമ്പിൾ വെച്ചിട്ട് ഷിഫ്റ്റ് ചെയ്തു, ദറ്റ് ഈസ് ഡെൽറ്റ ഓഫ് ടി മൈനസ് ടി വൺ എന്ന് വെച്ചാൽ അതിൻ്റെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? എക്സ് ഓഫ് ടി മൈനസ് ടി വൺ ആയിരിക്കും. ഇവിടെ ഈ ഇൻപുട്ട് എക്സ് ഓഫ് ടീനെ നമ്മൾ ഡെൽറ്റ ടി മൈനസ് ടി വൺ ഷിഫ്റ്റ് വെച്ചിട്ട് കൺവോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒറിജിനൽ സിഗ്നലിന് ആ സെയിം ഷിഫ്റ്റ് വരും, ദറ്റ് ഈസ് എക്സ് ഓഫ് ടി മൈനസ് ടി വൺ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയുക. ഇപ്പം ഒരു എക്സാമ്പിൾ ഫസ്റ്റ് വൺ, എക്സ് ഓഫ് ടി കൺവല്യൂഷൻ ഡെൽറ്റ ടി മൈനസ് ടു, അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇവിടെ ഡെൽറ്റ ടി മൈനസ് ടു ആണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഈ ഒറിജിനൽ സിഗ്നലിന് ടി മൈനസ് ടു ഷിഫ്റ്റ് വരും ഇല്ലേ, ദാറ്റ് ഈസ് എന്ത് വരും? എക്സ് ഓഫ് ടി മൈനസ് ടു വരും. ഇതാണ് അതിൻ്റെ റിസൾട്ട്. ഇനി സെക്കൻഡ് ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഒറിജിനൽ സിഗ്നലിൽ എക്സ് ഓഫ് ടി മൈനസ് ടു ആയിരുന്നു. ഓക്കെ, അതിന് നമ്മൾ ഡെൽറ്റ ടി പ്ലസ് വൺ വെച്ചിട്ട് കൺവോൾവ് ചെയ്യുന്നു, ഇതിപ്പോൾ അഡ്വാൻസിങ് ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ആ എക്സ് ഓഫ് ടി മൈനസ് ടു പ്ലസ് വൺ ആയിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി മൈനസ് വൺ ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. എക്സ് ഓഫ് ടി മൈനസ് വൺ ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഇതാണ് കൺവല്യൂഷൻ വിത്ത് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കൂടുതൽ സബായിട്ട് വരുന്ന പ്രോപ്പർട്ടിയാണ്, സപ്പോസ് ഇപ്പം നമ്മൾ ഡെൽറ്റാന് സ്കെയിൽ ചെയ്യുകയാണ്. ഓക്കെ, എ ടി വെച്ചിട്ട് സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു വൺ ബൈ മോഡ് എ ഡെൽറ്റ ഓഫ് ടി എന്നാണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രോപ്പർട്ടി ഡെൽറ്റ ഓഫ് എ ടീന് വിൽ ബി ഈക്വൽ ടു വൺ ബൈ മോഡ് ഡെൽറ്റ ഓഫ് ടി എന്ന് വരും. ഓക്കെ, ഇപ്പം ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഇപ്പം ഫൈൻഡ് ദ കൺവല്യൂഷൻ യൂസിങ് കൺവല്യൂഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് എക്സ് ഓഫ് ടി കൺവല്യൂഷൻ ഡെൽറ്റ ടു ടി മൈനസ് സിക്സ് എന്ന് വരുമെന്ന് വെച്ചു.
ത്തിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കൺവല്യൂഷൻ ഇൻ്റഗ്രൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി കൺവല്യൂഷൻ ഡെൽറ്റ ആണെങ്കിൽ ഇത് നമുക്ക് ടു കോമൺ എടുക്കാം. ഓക്കെ, ടു ഇൻറ്റു ടി മൈനസ് ത്രീ എന്ന് എഴുതാം. ഓക്കെ, ഡെൽറ്റ ടു കോമൺ എടുക്കുമ്പം ടി മൈനസ് ത്രീ എന്ന് വരും. ഓക്കെ, ഇപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഡെൽറ്റ എ ടി ഫോമാണ് ഇല്ലേ, ഇത് ഡെൽറ്റ എ ടി ഫോമാണ്. അപ്പോൾ അതെന്ത് വരും, ആ റിസൾട്ട് അനുസരിച്ച് ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി കൺവല്യൂഷൻ ഡെൽറ്റ എ ടി എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ് വൺ ബൈ മോഡ് എ ഡെൽറ്റ ടി ആണ് അല്ലേ, വൺ ബൈ മോഡ് എ ഡെൽറ്റ ടി ആണ്. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും, ആ വൺ ബൈ ടു ഡെൽറ്റ ടി മൈനസ് ത്രീ എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ വൺ ബൈ ടു ഞാൻ ഇവിടെ കോമൺ എടുത്തു, വൺ ബൈ ടു കോമൺ എടുത്തു, ബാക്കി എന്ത് വരും, ആ എക്സ് ഓഫ് ടി കൺവല്യൂഷൻ ഡെൽറ്റ ടി മൈനസ് ത്രീ എന്ന് വരും. ഓക്കെ, എക്സ് ഓഫ് ടി കൺവല്യൂഷൻ ഡെൽറ്റ ടി മൈനസ് ത്രീ, വൺ ബൈ ടു കോമൺ എടുത്തു. ഇത് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അനുസരിച്ച് എന്തായിരിക്കും വരുന്നത്, ഈ പ്രോപ്പർട്ടി അനുസരിച്ച് വരുമ്പോഴത്തേക്ക് ആ വെരി ഗുഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ ടു എക്സ് ഓഫ് ടി മൈനസ് ത്രീ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സ് ഓഫ് ടീനെ നമ്മൾ ഡെൽറ്റ ടി മൈനസ് ത്രീ കൊണ്ട് കൺവോൾവ് ചെയ്യുമ്പം ഇമ്പൾസ് കൺവല്യൂഷൻ എത്താൻ ഇമ്പൾസ് പ്രോപ്പർട്ടി വെച്ചിട്ട് എക്സ് ഓഫ് ആ ഷിഫ്റ്റിംഗ് ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി മൈനസ് ത്രീ വരും. ഓക്കെ, ഇതാണ് കൺവല്യൂഷനും അതിൻ്റെ ഫൈവ് പ്രോപ്പർട്ടീസും. ഇങ്ങനത്തെ ഉള്ള പ്രോബ്ലംസും ചോദിക്കാം, പ്രോപ്പർട്ടീസും ചോദിക്കാം, ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ കൺവല്യൂഷൻ എന്താണെന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തു, അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഡിസ്കസ് ചെയ്തു, അതുപോലെ ഫൈവ് പ്രോപ്പർട്ടീസ് ഓഫ് കൺവല്യൂഷൻ, അത് അതിനകത്ത് തന്നെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയുടെ രണ്ട് എക്സാമ്പിൾസ് നമ്മൾ ചെയ്തായിരുന്നു. അതുപോലെ കൺവല്യൂഷൻ്റെ ഇമ്പൾസ് വരുമ്പോഴത്തേക്ക് ഏത് സിഗ്നലുമായിട്ടാണോ നമ്മൾ ഇമ്പൾസ് കൺവോൾവ് ചെയ്യുന്നത് ആ സെയിം സിഗ്നൽ തന്നെ വരും. ഇമ്പൾസ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും, ആ ഒറിജിനൽ സിഗ്നൽ ഷിഫ്റ്റ് ചെയ്ത് വരും. ആ ഇമ്പൾസിനെ നമ്മൾ സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ വൺ ബൈ മോഡ് എ ഡെൽറ്റ ഓഫ് ടി എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ഇതൊരു എക്സാമ്പിളാണ്, ചോദിച്ചിട്ടുള്ള എക്സാമ്പിളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ആദ്യമേ ആ കോമൺ ആയിട്ടുള്ളത് എടുക്കുക, അത് കഴിഞ്ഞിട്ട് ഇതിപ്പം എ ടി ഫോമാണ്, ഡെൽറ്റ എ ടി ഫോമാണ്, ദാറ്റ് ഈസ് വൺ ബൈ എ ഡെൽറ്റ ടി വരും. ഇവിടെ ഡെൽറ്റ ഷിഫ്റ്റഡ് ആണ്, ടി മൈനസ് ത്രീ വരും. ഇപ്പോൾ ഇത് രണ്ടും നമ്മൾ കൺവോൾവിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പം കൺവല്യൂഷൻ വിത്ത് ഇമ്പൾസ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് എക്സ് ഓഫ് ടി മൈനസ് ത്രീ. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ബിടെക് മെഡിസിൻ.